ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രവീണ ചേച്ചിയുടെ ചേമ്പിൻ താളിയിലെ കറിയാണ്. എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ചേമ്പിൻ്റെ ഇല പിച്ചണം. അപ്പം നമുക്ക് പോയി ഫസ്റ്റ് ചേമ്പിൻ്റെ ഇല പിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ചേമ്പിൽ പറിക്കാൻ ദൂരെ എങ്ങും പോകണ്ട. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഇതുപോലെ കുറച്ച് ചേമ്പ് നട്ട് വളർത്തിയത് നിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടുന്ന് പോയി ഒന്ന് പറിച്ചുകൊണ്ട് വരാം. ാണ് നമ്മൾ കറി ഉണ്ടാക്കുന്ന ചേമ്പിൻ്റെ ഇല. അപ്പം രണ്ട് തരത്തിലുള്ള ചേമ്പ് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇതുപോലുള്ള ഇലയുള്ള ഒരു ടൈപ്പ് ഓഫ് ചേമ്പുണ്ട്. പിന്നെ ഇതാ ഇത് നമ്മളിതാ ഇങ്ങനത്തെ ഇലയാണ്, ഇങ്ങനെയുള്ള ഇലയുള്ളതാണ് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേമ്പില ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ വിത്ത് പാകി കിളിപ്പിച്ച ചേമ്പിൻ്റെ ഇല മാത്രം എടുക്കുക. ചില സ്ഥലങ്ങളിൽ ഇത് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽപ്പുണ്ടാവും, ചിലതിന് ചൊറിച്ചിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിത്ത് പാകി കിളിപ്പിച്ചതിൻ്റെ ഇല മാത്രം നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ചേമ്പിൻ്റെ ഇലയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് പണ്ട് നമ്മൾ ഇതുപോലുള്ള ചേമ്പിൻ്റെ ഇല വെച്ച് ഇങ്ങനെ കളിക്കുകയായിരുന്നു വെള്ളം നിറച്ച്. അപ്പോൾ എനിക്കത് ഓർമ്മ വന്നതാണ് ഞാൻ ഇങ്ങനത്തെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ദേ ചേമ്പിൻ്റെ ഇല ഫുള്ള് കഴുകിയെടുത്തിട്ടുണ്ട്. പ്രവീണ ചേച്ചി പറഞ്ഞ പോലെ ഇതൊരു ഹാർട്ട് ഷേപ്പ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ആനയുടെ ചെവി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഇലയാണ് അല്ലേ, ആ ഒരു ഷേപ്പാണ് അതിൻ്റെ ഇലയ്ക്ക്. അപ്പം ഇത് നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ആദ്യം ഇത് അതിൻ്റെ ഇതുപോലത്തെ തണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് തന്നിട്ട് ഇങ്ങനെ പിച്ചി കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഞരമ്പ് അത് നമ്മൾ എടുത്ത് കളയാണ്. അത് പ്രവീണ ചേച്ചിയാണെങ്കിൽ അതിൽ അത് കൈകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കളഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് കൈകൊണ്ട് നോക്കിയിട്ട് നടന്നില്ല, ഇല കീറി പോകുമായിരുന്നു. പിന്നെ ഞാനതൊരു സിസർ വെച്ചിട്ട് ബാക്കിലത്തെ ആ ഞരമ്പും അതുപോലെ തണ്ടൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് ഇതായിരുന്നു കേട്ടോ, കൈകൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഇല ഇതുപോലെ രണ്ടായിട്ട് എടുത്ത ശേഷം എന്താ ഇത് ഇങ്ങനെ ഒരു തിരി പോലെ തെറുത്ത് എടുക്കണം. കൈ വെച്ചതാ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കണം. ഇനി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റി ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇതാ ഇതുപോലെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇല പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ഇലയെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ചുറ്റിക്കെട്ടിട്ട് കൊടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഇലയൊക്കെ ഇതാ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പിലക്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ഇവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാന്താരി മുളകും രണ്ട് വലിയ മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്, സാധാ വെള്ളമല്ല, കഞ്ഞിവെള്ളം വേണം ചേർക്കാനായിട്ട്. പിന്നെ നമ്മളിവിടെ മീനിലൊക്കെ ഇടുന്ന പുളി എടുത്തിട്ടുണ്ട്, വടക്കമ്പുളി അല്ലെങ്കിൽ കൊടംപുളി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ വേണം, തേങ്ങ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തേങ്ങയും മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പും പച്ചമുളകും കൂടെ നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് നല്ല അടികട്ടിയുള്ളൊരു പാത്രം വേണം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് എണ്ണ ഒഴിക്കത്തില്ല, ആദ്യം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ എടുത്തതിലെ കുറച്ച് ഉള്ളി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇല കെട്ടിയത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബാക്കി ചേമ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും പച്ചമുളക് ഉപ്പ് ഒക്കെ കൂടെ ചേർത്ത് അരച്ച ഈ ഒരു തേങ്ങ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ കൊടംപുളിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. കൊടംപുളി ഒരു രണ്ടല്ലി മതിയാവും. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കഞ്ഞിവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഇനി അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. നമുക്കിതിന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിന് പ്രവീണ ചേച്ചി പറയുന്ന പോലെ നമ്മുടെ ടേസ്റ്റ് മേക്കർ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ ചേമ്പിലേക്ക് അടുത്തുള്ളവർ എന്തായാലും ഒരു കറി ഒരു വെട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഈ പീരയൊക്കെ പറ്റിക്കത്തില്ലേ, ചെറിയ മീൻ, ആ അതൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊക്കെ ഈ ചേമ്പലേക്ക് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം വീണ്ടും യൂസ്ഫുൾ അല്ലെങ്കിൽ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും